ഹൃദയം നിറയേ മുഴങ്ങി ആ ഒരു നല്ല മനോഹരമായ ഗാനം ഇട്ടപ്പോഴും അദ്ദേഹം പറഞ്ഞു ഇതത്ര പോരാ ചേട്ടൻ പറഞ്ഞു ഇതെനിക്ക് ഇഷ്ടമായി നിനക്ക് പോരെങ്കിൽ നീ എന്നിട്ട് ഇതാണ് ചേട്ടൻ അതുകൊണ്ടാണ് മലബാർ ഗോപാലൻ നായർ എം ജി എന്ന് പറയുന്നത് മിനിമം ആണ് അതാണ് ചേട്ടനെ പോലെ ക്ലാസിക്കൽ സംഗീതം പ്രാക്ടീസ് ചെയ്യാതെ പ്രാക്ടീസ് ചെയ്യാതെ പാടുന്ന ഒരൊറ്റ വിദ്വാനെ പോലും ഞാൻ ഇന്ന് വരെ കണ്ടിട്ടില്ല അത് പോകുമ്പോ അപ്പൊ ഞാൻ അത് ഞാൻ നോക്കിയപ്പോൾ സ്ക്രോൾ ചെയ്ത് താഴോട്ട് പോയപ്പോഴത്തേക്കും ഒരു കൊറിയൻ കൊച്ച് കുറേ ആൾക്കാർ അത് അതിൽ എനിക്ക് വലിയ വിഷമമുണ്ട് എനിക്ക് അവരോട് വിരോധമുണ്ട് പറഞ്ഞു വരുന്നത് അതായത് മനഃപൂർവ്വം ഞാൻ ചേട്ടൻ്റെ നമസ്കാരം ഒരു വിശിഷ്ട കുടുംബത്തോടൊപ്പമാണ് നമ്മൾ എന്നിരിക്കുന്നത് മലയാളികൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഗായകൻ ഒരുപക്ഷെ അതിനൊക്കെ അപ്പുറത്തേക്ക് സംഗീതജ്ഞൻ എന്ന് പറയുന്നതാവും ഉചിതം എം ജി ശ്രീകുമാർ അദ്ദേഹത്തിന്റെ ഭാര്യ ലേഖ ശ്രീകുമാർ രണ്ടുപേരോടും നമുക്ക് ഒരു കുറച്ച് വർത്തമാനങ്ങൾ പറഞ്ഞ് മുമ്പോട്ട് പോവാം നമസ്കാരം നമസ്കാരം രണ്ടുപേർക്കും സ്വാഗതം ഞാൻ ഔപചാരികതകളില്ലാതാണ് തുടങ്ങുന്നത് തിരുവനന്തപുരംകാരനായിട്ടാണ് എല്ലാവരും കാണുന്നത് ഇത് കൊച്ചിക്കാരായിട്ട് അത്ര കാലമായി ഏകദേശം വർഷം കാരണം ആ വർഷമായി ഞാൻ കൊച്ചിയിൽ വന്ന് പോയി കൊണ്ടിരുന്നു ഏഷ്യാനെറ്റിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്നു അങ്ങനെ അങ്ങോട്ടും ഒക്കെ പൊക്കോണ്ടിരുന്നു പക്ഷേ ഇവിടെ ഇപ്പോൾ ഫ്ലവേഴ്സിൻ്റെ കൊച്ചുകുട്ടികളുടെ ഷോ വന്നപ്പോഴത്തേക്ക് അത് ആക്ച്വലി നാൽപ്പത് എപ്പിസോഡിന് വേണ്ടി തുടങ്ങിയതാണ് പക്ഷെ അത് ഭയങ്കരമായിട്ട് ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടവരുപ്പോഴത്തേക്ക് ഏകദേശം ആറ് വർഷം കഴിഞ്ഞു സ്ഥിരമായിട്ട് ഞാൻ കൊച്ചിയിലെതാം അപ്പം എല്ലാ ദിവസവും തന്നെ ഷൂട്ടിങ് മിക്ക ദിവസം ഷൂട്ടിങ് അതായത് മുപ്പത് ദിവസം ടെലികാസ്റ്റ് ടെലികാസ്റ്റുള്ള ഷോ ആണ് അതെ ഇപ്പോൾ അത് സാറ്റർഡേ ആൻഡ് സൺഡേ ശ്രീകണ്ഠനായ സാറിൻ്റെ ഒരു കോടി എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം അതുകൊണ്ടിപ്പോൾ അഞ്ച് ദിവസം ഷൂട്ടാണ് അങ്ങനെ വന്നാൽ തന്നെ ഒരു മാസം ഒരു പന്ത്രണ്ട് തൊട്ട് പതിനാല് ദിവസം വരെ ഷൂട്ടിംഗ് ഉണ്ട് നോട്ട് കണ്ടിന്യൂസ്ലി മനസ്സിലായി ഒരു ചിലപ്പോൾ മൂന്ന് ദിവസം അത് കഴിഞ്ഞ് അല്ലെങ്കിൽ കൊച്ചുകുട്ടികളാണല്ലോ അഞ്ച് വയസ്സും ആറു വയസ്സ് ഏഴ് വയസ്സും പത്ത് ഒക്കെ അപ്പോൾ അവരുടെ ശാരീരികമായിട്ടുള്ള അസ്വാസ്ഥ്യങ്ങൾ വല്ലതും ഉണ്ടെങ്കിൽ ഒരു രണ്ട് ദിവസം കൊണ്ട് നീക്കും വെക്കും എന്നിട്ട് അങ്ങനെ അപ്പം നമുക്കിവിടെ വിട്ട് പോകാൻ പറ്റത്തില്ല ഇപ്പം മൂന്ന് ദിവസം ഷൂട്ട് കഴിഞ്ഞാൽ ഒരു മൂന്ന് ദിവസം ഫ്രീ ആയിരിക്കും ചിലപ്പോൾ നാല് ദിവസം ഫ്രീ ആയിരിക്കും അപ്പൊ ഞങ്ങൾ എവിടെയെങ്കിലും ഒന്ന് ചെറുതായിട്ടൊന്ന് കറങ്ങണം അതോ ലേഖയുടെ ഒരു ഒരാഗ്രഹമായിരുന്നു ഇനി കൊച്ചി മതി വലിയ നഗരത്തിലേക്ക് പോകാ തിരുവനന്തപുരത്ത് പോരാടോ ൻ നഗരാണ് പക്ഷെ എനിക്ക് കൊച്ചിയാണ് കൂടുതൽ ഇഷ്ടം കൂടുതലിഷ്ടം അപ്പം രോഗി ആഗ്രഹിച്ചതും വൈദ്യൻ എന്നാ എനിക്ക് ട്യാന്റോ ഇഷ്ടം അതെയാണ് അത് കാരണം ട്രുവാൻഡോ എന്ന് പറഞ്ഞാൽ വൈഡ റോഡ്സ് കൊച്ചി ഇഷ്ടമില്ലാന്നിട്ടല്ല കാരണം ഞാൻ രണ്ട് വയസ്സിൽ ട്രാൻഡത്ത് ഒന്നാണ് അപ്പം ആ രണ്ട് വയസ്സോട്ട് അവിടുത്തെ ഓരോ മുക്കും മൂലയിലും ഞാനും പ്രിയദർശനും മോഹൻലാൽ ഞങ്ങളുടെ കൂട്ടുകാരൊക്കെ കൂടെ കളിച്ച് നടന്ന ഒരുപാട് സ്ഥലങ്ങളാണ് അപ്പോൾ അതൊക്കെ കാണുമ്പോൾ ഒരു നൊസ്റ്റാലിക് ഫീലാണ് പിന്നെ ഞാനവിടുത്തെ ആദ്യം താമസിച്ച് രണ്ട് വയസ്സിൽ വന്നപ്പോഴേ എൻ്റെ അമ്മയുടെ ഒരൊറ്റ ശമ്പളത്തിലാണ് അമ്മ സ്കൂളിൽ കരമന സ്കൂളിലെ ടീച്ചറായിരുന്നു അല്ല അമ്മ നേരത്തെ ഹരിപ്പാടല്ലായിരുന്നു അല്ലായിരുന്നു ഹരിപ്പാടായിരുന്നവരെല്ലാം പക്ഷേ അവിടുന്ന് ചുതത്തോട്ട് എൻ്റെ രണ്ട് വയസ്സിൽ ചേട്ടനെയും ചേച്ചിയും പഠിപ്പിക്കാൻ വേണ്ടി അവിടെ വന്നു അങ്ങനെ വന്നതാണ് വന്നു അപ്പോൾ ജോലി മാറി ആ അപ്പം അല്ല അമ്മ അവിടെ അപ്ലൈ ചെയ്ത് കിട്ടിയതാണ് ഓക്കെ കരമന സ്കൂളിൽ എന്താണ് സംഗീത കോളേജ് ചേർക്കാൻ ആ സംഗീത കോളേജിൽ ചേട്ടനും വിമൻസ് കോളേജിൽ ചേച്ചി അങ്ങനെ 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 തിരുവനന്തപുരം ഓഫ് ചെയ്ത് വന്ന അരിപ്പാട്ട് വന്ന് അങ്ങോട്ട് വന്നു ഞാൻ ജനിച്ചായിരുന്നു അച്ഛനും അച്ഛനും ഉണ്ട് ഉണ്ട് അപ്പോൾ അങ്ങനെ അവിടെ വന്ന് എഴുപത്തഞ്ച് രൂപ വാടക വീട്ടിൽ നമ്മുടെ പഴയ അമൃത ഹോട്ടൽ ഉണ്ട് തൈക്കാട് തൈക്കാടാ അതിൻ്റെ തൊട്ട് താഴെ ആയിട്ടൊരു കുഴിയിലുള്ള ഒരു വീട്ടിലാണ് ഞങ്ങൾ താമസം അതിൻ്റെ അപ്പുറത്താണ് സംഗീത കോളേജ് കോളേജ് അപ്പോൾ ദാസേട്ടനും പെരുമ്പാവൂർ ജി രവീന്ദ്രനാഥും അതുപോലെ തന്നെ ഏറ്റങ്കര വാസുവൻ സാർ ഇവരൊക്കെ ഞങ്ങളുടെ വീട്ടിലാണ് വരുന്നത് ഞാൻ പറഞ്ഞുകൊണ്ട് വന്നേ അപ്പോൾ അങ്ങനെയുള്ള ഒരു ബന്ധങ്ങളും ഒക്കെ ഉള്ളതുകൊണ്ട് അവിടെ കാണുമ്പോൾ എനിക്കൊരു നൊസ്റ്റാലജിക് ഫീൽ കൂടില്ല എന്ന് വെച്ചാൽ കൊച്ചി എനിക്ക് വളരെ ഇഷ്ടമാണ് കാരണം ഇറ്റ്സ് എ ഹാപ്പനിങ് പ്ലേസ് ഓക്കെ കാരണം ഇദ്ദേഹത്തിനൊക്കെ ഇഷ്ടം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ

സ്ബൻഡുമായിട്ട് ശ്രീകുട്ട് ആയിട്ടുള്ള നിമിഷങ്ങൾ അടിച്ചുപൊളിക്കാം കൂടുതലും അമ്പലങ്ങളാണ് ഓ അതെ ധാരാളം അമ്പലങ്ങളിൽ വീട്ടിലേക്ക് കയറി വന്നപ്പോ ഞാൻ കണ്ട കാഴ്ചകള് ദൈവങ്ങളെ എണ്ണി തീർക്കാൻ പറ്റത്തില്ല നമ്മുടെ സൂര്യാകൃഷ്ണമൂർത്തിയുടെ അങ്ങോട്ട് പോകുന്നത് അതേ അതേ ഫീലാണ് ഇവിടെ വരുമ്പോഴും എല്ലാവർക്കും ഒരു ജീവൻ കൊടുക്കും വിളക്ക് വെച്ച് ആ എന്താണ് എന്താണ് ഏത് ഇഷ്ടം വരാൻ കാര്യം ഇഷ്ടപ്പെടാൻ ഞാൻ കൊച്ചുമുതലേ എന്റെ അമ്മയൊക്കെ വളരെ ഡിവോട്ടഡ് അമ്മ തൃശ്ശൂരായിരുന്നു അച്ഛൻ തമിഴ്നാട്ടില് നാഗർകോവിലിനടുത്ത് ഏഹ് ടൂൻഡത്തിൽ പിന്നെ വന്ന് താമസിച്ചെന്ന് മാത്രമേ ഉള്ളൂ അവിടെ നിന്ന് ഷിഫ്റ്റ് ചെയ്ത് താമസിച്ചു എന്റെ അങ്കിളും എല്ലാവരും ഉണ്ടായിരുന്നു എന്റെ അങ്കിള് എന്റെ അമ്മാവുമാര് ട്വൻഡത്തായിരുന്നു താമസിക്കുന്നത് അവർ അപ്പൊ വെക്കേഷൻ ഒക്കെ ഞങ്ങൾ ഇവിടെ വരും ട്യൂണ്ടത്ത് വരും

ാണ് എന്തോ ഭാഷ അങ്ങനെയാണ് പഠിച്ചത് ഞാൻ നാഗർകോയിലാണ് പഠിച്ചത് പിന്നെ അത് കഴിഞ്ഞ എന്റെ പതിനെട്ടാമത്തെ വയസ്സിൽ ഞാൻ യു എസ് ഇ പോയി മാരീഡ് ആയിട്ട് ഞാൻ പോയതാ ഓക്കെ ഒരു വർഷം ഉണ്ടായിരുന്നു വന്നു പിന്നെ എന്റെ ഡിവോഴ്സും കാര്യങ്ങളും കഴിഞ്ഞതിനു ശേഷമാണ് ഇങ്ങോട്ട് വന്നത് തിരിച്ചു പോന്ന വീട്ടിൽ വന്ന് താമസിച്ചു എന്റെ മോള് പോയിട്ട് ഞാൻ തിരിച്ചു പോന്നു ബാക്കി സഹോദരങ്ങൾ എത്ര ഒരു സിസ്റ്റർ ഉണ്ട് തിരുവാൻഡ്രത്താണ് പിന്നെ അപ്പൊ നമുക്ക് അതിലേക്ക് വീണ്ടും തിരുവനന്തപുരം അപ്പൊ വിചാരിച്ച പോലെ അല്ല ആ തോന്നലെ മാറി നഗരത്തിന്റെ പക്ഷേ വന്നത് കൊച്ചിയും എനിക്ക് ഞങ്ങൾക്ക് രണ്ടും ഇഷ്ടമാണ് എങ്കിലും ഫീൽ എനിക്ക് എനിക്ക് എരിമേലി എന്റെ ഇടകടത്തി എന്ന് പറയുന്ന സ്ഥലത്തുണ്ടാവുന്ന ഫീല് വേറെടുത്തും കിട്ടത്തില്ല എന്റെ ഓർമ്മ മുഴുവൻ അവിടെയാണ് അപ്പോൾ നിങ്ങളുടെ ഓർമ്മയുണ്ട് അപ്പോൾ നമുക്ക് ആ ഓർമ്മ പറഞ്ഞതുകൊണ്ട് അത് തന്നെ നമുക്ക് അതിലേക്ക് പോകാതെ ഒരുപാട് പറഞ്ഞിട്ടുണ്ടെന്ന് എനിക്കറിയാം എങ്കിൽ പോലും ശ്രീകുട്ടം എത്രാമത്തെ വയസ്സിൽ രണ്ടാം രണ്ടാം വയസ്സിലാണ് രണ്ട് വയസ്സിലാണ് ഞാൻ അവിടെ വരുന്നത് അപ്പം ഹരിപ്പാടിനെ കുറിച്ച് ഓർമ്മയില്ല ഹരിപ്പാടിനെ കുറിച്ച് ഓർമ്മയില്ല പക്ഷേ ഫോർച്യേറ്റ്ലി ഞാൻ ഹരിപ്പാട് ഒരുപാട് ഒരു മൂന്നാലഞ്ച് വർഷം താമസിക്കേണ്ടി വന്നു കാരണം എനിക്ക് ബാങ്ക് ജോലി കിട്ടി എസ് ബിറ്റിലായിരുന്നു എസ് ബി ടി അപ്പം ജോലി കിട്ടി മുണ്ടക്കയായിരുന്നു ആദ്യം പോസ്റ്റിംഗ് മുണ്ടക്കേ മുണ്ടക്കേ എന്റെ വീടിൻ്റെ അതെ മുണ്ടക്കേത്ത് പോസ്റ്റിംഗ് ആയിരുന്നു അതിനുശേഷം പിന്നെ എനിക്ക് സെക്കൻഡ് പോസ്റ്റിംഗ് കിട്ടിയ കായംകുളത്താണ് ഓ കായംകുളത്തായപ്പോൾ ഹരിപ്പാട് വീട്ടിൽ ഞാൻ ജനിച്ച വീട്ടിൽ തന്നെയായിരുന്നു ഞാൻ അവിടെ താമസിച്ചു അന്ന വീടുണ്ട് ഇല്ല ഉണ്ട് എപ്പോഴും ഉണ്ട് വിറ്റില്ല ആവശ്യു ആ പൈസ കൊണ്ടാണ് ഇപ്പൊ തിരുവനന്തപുരത്തുള്ള മേടയിലുള്ള വീട് സംഗീതത്തിന്റെ ഓർമ്മകൾ എന്തായാലും അച്ഛന്റെ എന്റെ എനിക്ക് നല്ലൊരു ഓർമ്മ എന്ന് കഴിഞ്ഞാൽ ഏകദേശം ചേട്ടന് ഞാനു വേണ്ടി ഇരുപത് വയസ്സിന്റെ വ്യത്യാസം ഇരുപത് വയസ്സിന്റെ വ്യത്യാസം ഇല്ല ചേച്ചിയായിട്ടോ ചേച്ചിയായിട്ട് ഏകദേശം ചേച്ചിയുടെ ഒരു പതിനാല് വയസ്സ് വ്യത്യാസമുണ്ട് പതിനഞ്ച് വയസ്സ് വന്നത് ഇല്ല ഇല്ല സത്യമാണ് അവർ പോലും പ്രതീക്ഷിച്ചില്ല കാരണം വേണ്ടെന്നൊക്കെ വെച്ചതാണ് പിന്നെ ഒരു പ്ലാൻ ഉണ്ടായിരുന്നു ഒരു പ്ലാൻ ഉണ്ടായിരുന്നു ഞാൻ ഇവിടെ വരണമെന്നും കുറെ പാട്ടുകളൊക്കെ പാടണം അങ്ങനെയാണ് അങ്ങനെയാ സംഭവിച്ചത് അപ്പോൾ അത്രയും ഡിഫറൻസ് ഉണ്ട് നമ്മുടെ ചേട്ടൻ ചേച്ചിയായിട്ട് അപ്പൊ അച്ഛൻ ഞാൻ എൻ്റെ ഒരു ഓർമ്മ വെച്ച് നല്ലൊരു ഓർമ്മ വെച്ച് പാടാൻ തുടങ്ങി കൊച്ചിരേ പാടും പക്ഷെ ഓർമ്മ വെച്ച് പാടാൻ തുടങ്ങിയ സമയത്ത് അച്ഛൻ ഇതായിരുന്നു ഹാർമോണിസ്റ്റും ദാസറിൻ്റെ അച്ഛനും അഗസ്റ്റിൻ ജോസഫ് സെബാസ്റ്റിൻ കുഞ്ഞു കുഞ്ഞു ബാധര് അവരുടെ ഊറ്റം മണി ഓച്ചറ വേലുകുട്ടി മലബാർ ഗോപാലൻ നായർ ഇവരൊക്കെ ഒരു സമകാലീനായിരുന്നു അവരുടെയൊക്കെ അച്ഛനായിരുന്നു മെയിൻ ഹാർമോണിസ്റ്റ് ചവിട്ട് ഹാർമോണിയെന്ന് പറയും അതിങ്ങനെ നമ്മളിങ്ങനെ ഈ തയ്യൽ മെഷീൻ ഇതാക്കുന്ന രണ്ട് കൈ കൊണ്ടും വായി കിട്ടിയ മെഡലൊക്കെ ഇട്ടേക്കും പിന്നെ കൊട്ടകയാണ് ഈ വളച്ച് കെട്ട് വളച്ചു കെട്ടിയിട്ട് പെട്രോൾ മാക്സിന്റെ വെളിച്ചത്തിലാണ് അപ്പൊ പെട്രോൾ മാക്സിന്റെ വെളിച്ചത്തില് പാടിയാല് ഈ പുറയിൽ ഇരിക്കുന്ന മനുഷ്യന് വരെ വൃത്തിയായിട്ട് കേൾക്കണം മനസ്സിലായി ഇന്ന് നമ്മുടെ മൈക്കെടുത്ത് വാ വായിക്ക അകത്തോട്ട് വെച്ചിട്ടാണ് പാടും ഇതങ്ങനൊന്നും അല്ല അത് ആദ്യത്തെ പാട്ട് പാവന മധുര നിലയേ പങ്കജാ ഈ പിച്ചല്ല ഇതിൻ്റെ ഏറ്റവും ഉച്ചസ്ഥാനത്തിലാണ് പാടുന്നത് എന്നാലേ പുറയിലിരിക്കുന്നവർ കേൾക്കത്തുള്ളൂ ഇപ്പോൾ നമുക്ക് ഏറ്റവും കുറച്ച് പാടിയാലും എല്ലാം മതി അപ്പം അങ്ങനെ ഉള്ളൊരു കാലഘട്ടത്തിൽ അച്ഛൻ അവിടെ നമ്മുടെ അമ്പലത്തിൽ ഇവിടെ ശാസ്താംകോയില് അമ്മൻകോയിൽ ശാസ്താങ്കോയില് തൈക്കാട് ഞാനൊരു അരങ്ങേറ്റുണ്ടായി കച്ചിയിൽ അന്ന് അച്ഛനാണ് എനിക്ക് ഹാർമോണിയം വായിച്ചത് അതാണ് എൻ്റെ എൻ്റെ കൂടെ അച്ഛൻ ആദ്യമായിട്ട് വായിച്ച ഒരു ഓർമ്മ അതാണ് പിന്നെ വീട്ടിലൊക്കെ അച്ഛൻ മരിക്കുമ്പം എത്ര വയസ്സുള്ള കിട്ടണ ഞാൻ അന്ന് പ്രീ ഡിഗ്രിക്ക് ഓടിക്കും പ്രീ ഡിഗ്രിക്ക് ഓടിക്കുന്നു അച്ഛനപ്പം അപ്പം തന്നെ ഒരുപാട് ഇടങ്ങളിൽ പോകുന്നു പക്ഷേ എഴുപത് വയസ്സിൽ മരിച്ചു മരിച്ചുപോയി ഇടങ്ങളിൽ അന്ന് ആ സമയത്ത് ഒരുപാട് ആ അന്ന് അന്ന് പോയിരിക്കുന്ന വെച്ച് കഴിഞ്ഞാൽ അവരൊക്കെ യാത്ര ഞാൻ പറഞ്ഞു കേട്ടിട്ടുള്ളതാണ് കരിഗ്യാസ് വണ്ടി എന്ന് പറഞ്ഞിട്ട് വരണോണ്ട് അത് അതായത് ഇപ്പം അരിപ്പാട്ടുന്ന് ആലപ്പുഴ ഒരു പ്രോഗ്രാം പോണേ തലേ ദിവസമായി ഇറങ്ങണം അതെ ഇത് മറ്റേ കരി ഇട്ടിട്ട് അതിനകത്ത് അഞ്ചെട്ട് പേർക്ക് പോകാൻ പറ്റുന്ന രീതിയിൽ പതുക്കെ പോണ ഒരു ഒരു കാലഘട്ടമാണ് അത് നമ്മുടെ മാവേലിക്കിര കൃഷ്ണൻകുട്ടി സാറ് ഇവരെല്ലാം പോയി ഇങ്ങനെ അവരുടെ എന്താണ് നാടകവും അച്ഛൻ ഈ മലബാർ പോവാൻ മലബാറിൽ ഒരുപാട് പ്രാവശ്യം അച്ഛൻ അവിടെ പോയി മലബാറിൽ പോയി അച്ഛൻ അവിടെ ചെന്ന് ആ മലബാറുകാർക്കെല്ലാം ഒരുപാട് ഇഷ്ടപ്പെട്ടു അച്ഛനെ അതായത് അദ്ദേഹത്തിൻ്റെ പാട്ടും ഹാർമോണിയ വായനയും സ്വഭാവം ഇതെല്ലാം ഇഷ്ടപ്പെട്ട കാരണം അവരൊരു സ്ഥാനപ്പേരു കൊടുത്തു ഇനി ഗോപാലൻ നായർ മലബാർ ഗോപാലൻ നായർ ആരായിട്ട് അറിഞ്ഞാൽ മതി അങ്ങനെയാണ് അങ്ങനെയാണ് അതുകൊണ്ടാണ് മലബാർ ഗോപാലൻ നായർ എം ജി എന്ന് പറഞ്ഞത് മിനിമം ഗ്യാരണ്ടി ആണ് അതാണ് അതാണ് മിനിമം ഗ്യാരണ്ടി ആയിരുന്നു മാക്സിമം ഗ്യാരണ്ടി ഉണ്ട് മാക്സിമം മാക്സിമം ഗ്യാരണ്ടി ആയിരുന്നു അപ്പം ആ ഒരു ഓർമ്മ അത് തന്നെയാണ് അച്ഛൻ്റെ ഇത് തന്നെയാണ് കിട്ടിയത് അച്ഛൻ്റെ അമ്മയുടെ അച്ഛൻ്റെ അമ്മയുടെ അമ്മ ഈ സംഗീതത്തിലേക്കൊണ്ട് ഒരുപാട് ശ്രമിച്ചിരുന്നോ പിന്നെ അച്ഛൻ തിരക്കായിരുന്നു അച്ഛൻ അച്ഛൻ യാത്രകളായിരുന്നു അങ്ങനെ യാത്ര ഒന്നുമില്ല ഞാൻ എന്റെ കാലഘട്ടത്തിൽ ഞാൻ എന്റെ അതായത് നാലു വയസ്സ് അഞ്ചു വയസ്സൊക്കെ ആകുമ്പോഴത്തേക്ക് അച്ഛൻ അത്രയും റിട്ടയർഡായി അപ്പോഴത്തെ അച്ഛൻ അപ്പൊ അമ്മയായിരുന്നു കരമന സ്കൂളിൽ സ്കൂളിൽ നിന്ന് അമ്മയുടെ വരുമാനമായിരുന്നു പക്ഷെ അമ്മയുടെ വരുമാനം മാത്രമാണ് അച്ഛൻ കലാകാരൻ എന്ന നിലയിൽ കലാകാരൻ എന്ന നിലയിൽ അവിടെ സൗകര്യമായിട്ടിരുന്നു പക്ഷേ അന്ന് അച്ഛൻ ഒരുപാട് പൈസയൊക്കെ ഉണ്ടാക്കിയതാണ് വീടൊക്കെ വാങ്ങിച്ചത് ഇത് എന്ന് പറയുമ്പോൾ അച്ഛൻ റിട്ടയർ ആയപ്പോൾ അമ്മ ജോലിക്ക് പോയി ആ ശമ്പളത്തിൽ നേരം ഞങ്ങളെ പഠിപ്പിച്ചു അമ്മ ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട് വൈകുന്നേരം അന്ന് ഞാൻ ഞാൻ ചെറുതല്ലേ അപ്പം എനിക്ക് എന്താ ഈ വാഴക്കാപ്പും ഇതൊക്കെ എനിക്കിഷ്ടമാണ് അപ്പം മുട്ടായി ഈ നാരങ്ങ മുട്ടായി എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അതൊക്കെ അമ്മ അന്ന് പത്ത് പൈസയാണ് അഞ്ച് പൈസ കരമേനെന്ന് കിഴക്കേക്കോട്ട കിഴക്കേക്കോട്ടേന്ന് അഞ്ച് പൈസ തയ്ക്കാട് ഈ പത്ത് പൈസക്ക് ഈ മുട്ടായും ബാക്കിയെല്ലാം വാങ്ങിച്ചിട്ട് അമ്മ നടന്നു വരും അങ്ങനെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു പ്രത്യേകിച്ച് ഇളയ മകൻ വൈകി വന്ന മകൻ എന്നൊക്കെ വീട്ടുകാർക്ക് ഒരു ചെറിയ ചേട്ടന ചേച്ചി ഒരു സംഭവം ഉണ്ട് അത് ചെറിയ ചെറിയ എല്ലാ വീട്ടിലും ഉള്ള പോലെ തന്നെ അത്രേ ഉള്ളു ഇളയ മകനാണ് വൈകി വരുമ്പോൾ അല്ലല്ലേ വൈകി വരുമ്പോ സ്വാഭാവികമായിട്ടും അങ്ങനെ തന്നെ അല്ല ഇതൊക്കെ കേക്കുമ്പോ ലേഖയ്ക്ക് അത്ഭുതമായിരിക്കുമല്ലോ കാരണം ഇങ്ങനെ ഒരു ഒരു ബാല്യം ഓർക്കാനില്ലല്ലോ േഖയെ സംബന്ധിച്ചത്തോളം എനിക്ക് അച്ഛൻ അറിയപ്പെടുന്ന ക്രിമിനൽ അഭിഭാഷക സാമ്പത്തിക സ്ഥിതി വളരെ രസം അപ്പം അമേരിക്ക കുറിച്ച് പോയി സാമ്പത്തികമായിട്ട് നമ്മളെ ലോ ആയിരുന്നില്ല പറയാൻ പാടില്ല എങ്കിലും ഉള്ള കാര്യം പറയാണ് പക്ഷെ നമ്മളൊക്കെ അന്നേ കാറും കാറിലും ആയിരുന്നു നമ്മുടെ യാത്രയും കാര്യങ്ങളും പക്ഷെ അങ്ങനെ ഒരു ബാല്യം എന്ന് പറയുമ്പോ കുറച്ച് റെസ്ട്രിക്റ്റഡ് ആയിരുന്നു കാരണം ഇന്നത്തെ കുട്ടികൾ കഴിക്കുന്ന ഒരു ഐസ്ക്രീമോ എന്തെങ്കിലും അതൊക്കെ അച്ഛൻ പറയും മാസത്തിൽ ഒരു പ്രാവശ്യം കഴിച്ച അങ്ങനത്തെ ഒക്കെ ഒരുപാട് റെസ്ട്രിക്റ്റഡ് ആയിരുന്നു അത് ഈ കൊട്ടാരത്തിൽ കഴിഞ്ഞ ദിവസം പോയപ്പോൾ അവിടുന്ന് തമ്പുരാട്ടി പറഞ്ഞത് ഇത് തന്നെയാണ് ഈ ഞങ്ങളോട് ഏറ്റവും ഇഷ്ടമുള്ളത് എന്താണ് ശ്രീ തിരു തിരുനാൾ ചോദിക്കുകയാണ് പൊന്നു തമ്പുരാൻ ഏറ്റവും ഏറ്റവും വലിയ എന്താണെന്ന് ചോദിക്കുന്നത് അപ്പൊ പറഞ്ഞു എന്ന് പറഞ്ഞു കാരണം അവരുടെ ആഗ്രഹം പട്ടുപാവാട മേടിച്ചു കൊടുക്കാറില്ലെന്ന തമ്പുരാൻ ഉദ്ദേശിച്ചത് ശ്രീപദ്മനാഭൻ എന്നാണ് അപ്പൊ അങ്ങനെയായിരുന്നു അത് അതെ അതെ അതിന്റെ ഗുണം ജീവിതത്തിലുണ്ടായി അല്ലേ ഒരുപാട് ഒരുപാട് ആ പൈസയുടെ വാല്യൂ ഒക്കെ നമ്മളെ കൊച്ചുമുതലേ ആ അത്രയും ചിലവാക്കി അത്രയും ഒരു ഡ്രസ്സ് മേടിക്കരുത് എന്നൊക്കെ പറഞ്ഞ് ഇപ്പൊ പിള്ളേര് ഓൺലൈനിൽ വാങ്ങിക്കുന്നു അങ്ങനെ ഈ സംഗീതം ചെറുപ്പത്തിൽ തോന്നലുണ്ടായിരുന്നു ഞാൻ ജനിച്ചു വീണപ്പോ തൊട്ട് കേൾക്കുന്ന സംഗീതം അപ്പൊ ചേട്ടൻ ചേച്ചി ഒപ്പം തന്നെ സംഗീതത്തിൽ ഒരു ഓർമ്മ ചേട്ടൻ സംഗീതത്തിലാണ് ചേച്ചി പക്ഷേ ഓ പക്ഷെ അവിടുന്ന് മാറി വീണ്ടും വിമൻസ് വിമൻസ് കോളേജിൽ കോളേജിൽ പഠിച്ചത് പിന്നെ സംഗീത കോളേജിലേക്ക് സംഗീത കോളേജല്ലേ ചേച്ചി പിന്നെ സ്വന്തമായിട്ട് പഠിച്ചു തന്നെ വിമൻസ് കോളേജിലെ മ്യൂസിക് ഡിപ്പാർട്ട്മെന്റിൽ കയറി സംഗീത കോളേജ് പഠിപ്പിച്ചിട്ടില്ലേ പഠിപ്പിച്ചിട്ടില്ല അവിടെ ആയിരുന്നു കോളേജിലായിരുന്നു കോളേജിലെ പ്രൊഫസർ ആയിരുന്നു പിന്നെ ഡീൻ ഓഫ് മ്യൂസിക് ആയി പിന്നെ കഥകളി ഇതിനകത്ത് ഡോക്ടറേറ്റ് എടുത്തു ഓ അല്ല അതെനിക്കറിയാം ആ കഥകളെ എന്റെ മനസ്സിലുണ്ടായിരുന്നത് സംഗീതം മ്യൂസിക് കോളേജിൽ പഠിപ്പിച്ചിട്ടില്ലേ പഠിച്ചിട്ടില്ല അല്ലെ അപ്പൊ ഞാൻ ചോദിക്കുന്നത് ചേട്ടന്റെ ആ ഒരു ഓർമ്മ അതായത് അയ്യോ പറയുന്നത് അല്ലെങ്കിൽ അച്ഛൻ്റെ സ്ഥാനത്ത് ചെറുപ്പത്തിലെ ഞാൻ പറഞ്ഞ തുടക്കത്തിലെ ചേട്ടനെ കാണുന്ന ഒരു ഇതല്ലേ സംഗീത തുടക്കത്തിൽ എനിക്ക് ഇപ്പോഴും ഞാൻ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോലെ ക്ലാസിക്കൽ സംഗീതം പ്രാക്ടീസ് ചെയ്യാതെ ബ്രാക്കറ്റിൽ പ്രാക്ടീസ് ചെയ്യാതെ പാടുന്ന ഓരോറ്റ വിദ്വാനെ പോലും ഞാൻ ഇന്നവരെ കണ്ടിട്ടില്ല കാരണം ചേട്ടൻ്റെ കൂടെ പതിനാല് വർഷം ഞാൻ കച്ചേരിക്ക് പുറയിലിരുന്നതാണ് പാടിയതും അതുപോലെ തമ്പുരൂട്ടു അങ്ങനെ എല്ലാ ലളിതകാര്യങ്ങളും ക്ലാസിക്കലും ആ ചേട്ടൻ്റെ കയ്യിൽ നിന്ന് കിട്ടിയ ആ എന്താണ് ഒരു പ്രാക്ടിക്കൽ നോളജ് തിയററ്റിക്കൽ നോളജ് ഈസ് ഡിഫറൻറ്റ് അത് പുസ്തകത്തിൽ എഴുതി വെച്ചിരിക്കുന്ന സാ ആ അതാണ് രണ്ട് കുത്തും കൂടെ വരുമ്പോൾ സാ ഒരു സാ അതല്ല നമ്മൾ സ്റ്റേജിൽ ഇരുന്നിട്ട് ഹൗ യു മാനേജ് ദ ഓഡിയൻസ് ഇപ്പം ചേട്ടനൊരു കച്ചേരിക്ക് പോയി കഴിഞ്ഞാൽ ഒരു എക്സാമ്പിളൊക്കെ പറയുകയാണെ നല്ല മനസ്സിലാവും തീർച്ചയായും ഇപ്പം ചെല്ലുമ്പോഴേ ലളിതഗാനം വേണേ എന്ന് വിളിച്ച് പറയും ആളുകൾ കാരണം വെച്ചാൽ ചേട്ടനെന്ന ആൾ ഇന്ത്യ റേഡിയോ അതെ ഫേമസ് ആണ് അപ്പോൾ ചേട്ടന് മനസ്സിലാവും എന്നെ തിരിഞ്ഞ് പറ ഇത് ശരിയാവത്തില്ല കേട്ടോ എന്ന് പറയും അപ്പം ഞാൻ ചേട്ടൻ ചേട്ടൻ്റെ സംഭവം കയ്യിലെടുക്കാൻ പറയും അപ്പോൾ കൃഷ്ണൻകുട്ടി സാറിൻ്റെ അടുത്ത് പറയും ചേട്ടാ നമുക്ക് ഒത്തിരി സ്പീഡിൽ അങ്ങ് തുടങ്ങാം എന്ന് പറയും ആ സ്പീഡ് മീൻസ് ഇപ്പം ബാ തണപതി ഭജേം ബ തന്നെ അപ്പം തങ് തിങ് തി ഇതിലേ പോകത്തുള്ളു ഇത് തുടങ്ങുന്ന അങ്ങനെയല്ല ബ ഭജേഹം ആ ആ പേസ് വരുമ്പോഴത്തേക്ക് ഈ ലളിതഗാനം ഇഷ്ടപ്പെടുന്നവർക്ക് ആ കൊള്ളാം ഇത് മതി കൊള്ളാം അപ്പം ചേട്ടൻ്റെ കച്ചേരിക്ക് നാച്ചുറലി ഒരു ഒരു അട്രാക്ഷൻ വരും അപ്പം അടുത്ത പാട്ട് ഏത് എന്ന് പറയുമ്പോഴത്തേക്ക് ഈ കീർത്തനം ഏത് വേണമെന്ന് പറയുമ്പോൾ ചേട്ടൻ ബണ്ടുരീതില്ല അപ്പം ജനങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും എന്നിട്ട് ലാസ്റ്റിലൊരു ചെറിയൊരിത് പാടി പിന്നെ ഒരു തനിയാവർത്തനം വന്ന് എല്ലാവരും ഇവിടെ ഒരു നിർത്തിയിട്ട് പിന്നെ ലളിത ഗാനങ്ങൾ അതിന് എന്തായാലും ഉണ്ട് അപ്പോൾ കച്ചേരി ഹിറ്റായി അപ്പം അത് തന്നെ ആ ഒരു പ്രാക്ടിക്കൽ നോളജാണ് ഞാൻ ഒരു സ്റ്റേജിൽ ഗാനമേളയ്ക്ക് പോകുമ്പോൾ യൂസ് ചെയ്യുന്നത് കാരണം അവിടുത്തെ ആൾക്കാർക്ക് എന്താണ് ഇങ്ങതെന്ന് രണ്ട് പാട്ട് പാഴുകയും പറയും പിന്നെ നമുക്ക് എൻ്റെ പാ എൻ്റെ ഗാനമേളയ്ക്ക് ഇന്ന് വരെ ഞാൻ ഒരു ലിസ്റ്റ് എഴുതിയിട്ടില്ല സാധാരണ എല്ലാവരും രാനമേളക്ക് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ചാം ആറ് ഏഴ് ഇന്നിട്ട് ആ ലിസ്റ്റ് അക്കോഡിംഗ് ടു ദ ലിസ്റ്റേ കൊടുത്തുള്ളൂ അത് എപ്പോഴും ഒരു പരാജയം വഴി ഇപ്പോൾ നേരത്തെ നമ്മളൊരു ഇൻ്റർവ്യൂ തുടങ്ങുന്നതിന് മുമ്പേ പറഞ്ഞില്ലേ ഞാനൊന്നും പ്രിപ്പയർ ചെയ്തില്ല അതാണ് നല്ലത് അല്ല അപ്പോൾ ഈ ചേട്ടൻ ചേട്ടൻ്റെ സംഗീതം അത് ചേട്ടൻ്റെ ലഹരിയായിരുന്നല്ലേ അയ്യോ അത് ഒരു രക്ഷയില്ല ഇത്രയും ഒരു ജ്ഞാനസ്ഥനെ നമുക്ക് കാണാൻ പറ്റത്തില്ല ചേട്ടൻ ചേട്ടനുണ്ടായ എന്ന് പറഞ്ഞാൽ ചേട്ടൻ്റെ സുഹൃത്തുക്കൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം അരവിന്ദൻ അടൂർ ഗോപാലകൃഷ്ണൻ പത്മരാജേട്ടന് അതുപോലെ തന്നെ ഒത്തിരി ആൾക്കാരാണ് അത്ര ടോപ്പ് ജീനിയേഴ്സുകളായിരുന്നു എല്ലാവരുമായിട്ടും വഴക്കിടും കാരണം ഈ സിനിമയ്ക്കകത്ത് വേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ആവശ്യമില്ല വഴക്കിടാൻ പോകരുത് കാരണം ഇപ്പോൾ ഒരു പടത്തിൽ എന്നെ വിളിച്ചു ഒരു ഡയറക്ടർ അടുത്ത പടത്തിൽ ആ ഡയറക്ടർ എന്നെ വിളിച്ചില്ല എന്ന് പറഞ്ഞിട്ട് മുഖം തിരിഞ്ഞു കഴിഞ്ഞാൽ അയാൾ പിന്നെ വിളിക്കത്തേ വിളിക്കത്തേല്ല തീർന്നു ആ ചേട്ടൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലല്ല ചേട്ടൻ ഇപ്പോൾ ഒരു ട്യൂൺ ഇട്ടു അപ്പോൾ അത് ഒരു എക്സാമ്പിൾ പറഞ്ഞു തരാം ഞാൻ പേര് അങ്ങനെ എടുത്തു പറയാൻ പ്രയാസം ഒരു ഡയറക്ടർ വന്നു ചേട്ടൻ ഒരു ടൂൾ കാവാലൻ സാർ കേട്ട ഒരു നന്നു കോമ്പിനേഷൻ ഘനശാമസ്യ ഹൃദയം നിറയേ മുഴങ്ങി ആ ഒരു നല്ല മനോഹരമായ ഗാനം ഇട്ടപ്പോഴും അദ്ദേഹം പറഞ്ഞു ഇതത്ര പൂര അപ്പോൾ ചേട്ടൻ പറഞ്ഞു ഇഷ്ടമായി നിനക്ക് പോരെങ്കിൽ നീ പോ ഇതാണ് ചേട്ടൻ അവസാനം അത് ലളിതഗാനമായിട്ട് ദാസേട്ടൻ വന്ന് ഇവിടെ ഇവിടെ പാട ആൾഡിയർ സൂപ്പർ ഹിറ്റ് സൂപ്പർ ആണ് എത്രയോ പാട്ടുകൾ അതായത് ഈ സിനിമയ്ക്ക് ചേട്ടൻ ഞാൻ ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്ന ആളല്ലേ ഓരോരുത്തരും വന്ന് പറയുമ്പോഴത്തേക്ക് ഇവർക്കെല്ലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പാട്ടുകൂടെ പലരും ഇതു പല പാട്ടുകളും പറഞ്ഞിട്ട് പിന്നെ അവസാനം ആദ്യത്തെ പാട്ടും ഓക്കേ എന്ന് പറയാം അപ്പം നമ്മളെ ആയിട്ടൊന്നും വിഷമിപ്പിക്കുക മ്യൂസിക്കായിട്ട് ഓക്കെ അതത്ര മോശമാണെന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ ഒരു പാട്ടോ രണ്ട് പാട്ടോടെ നമുക്ക് ആവശ്യപ്പെടാം അതൊക്കെയാണ് മറ്റേ ഓട് കുഴൽവിളി ഒഴുകി ഒഴുകി വരും അത് മുത്തുകൊണ്ട് എൻ്റെ മുറം നിറഞ്ഞു കൊണ്ട് എൻ്റെ പറ നിറഞ്ഞു ഇതൊരു സിനിമയിൽ എടുത്തു പിന്നെ അപ്പം ഇതാണ് ചേട്ടൻ്റെ ആ സ്വഭാവം അങ്ങനത്തെ ഒരു ഇതാണ് എന്ന വലിയ സഹൃദയനാണ് ഇത്രയും ആത്മ പിന്നെ കൂട്ടുകാരുമായിട്ട് ഇത്ര കൂട്ടുകാരാണെന്ന് എനിക്കേ നടന്നുകൂടാ ഇപ്പോഴും ഓരോരുത്തരും വാക്കാണെന്ന് പറയും ഞാൻ ചേട്ടൻ്റെ ഫ്രണ്ടായിട്ടും അയാളൊരു വലിയ മനുഷ്യനായിരുന്നു അത് പക്ഷേ അത് സിനിമയ്ക്കകത്ത് എന്തോ പ്രതിഫലിച്ചില്ല അത് എനിക്കെന്താണെന്ന് അറിയാം അത് വളരെ ഇതല്ലേ ചേട്ടനെ പോലൊരു പ്രതിഭ ആകാശവാണിയിൽ കൂടുതൽ സ്പെൻഡ് ചേട്ടൻ അതാണ് കാരണം ഉരുളക്കുപ്പേരി എന്ന് പറഞ്ഞാൽ ഉത്തരം പറയും വേറൊരു മ്യൂസിക് ഡയറക്ടർ ആണ് അയ്യോ ചെയ്യാമല്ലോ നമുക്ക് ഡിപ്ലോമസി ഡിപ്ലോമസി ഇല്ല ചേട്ടൻ പറയുന്നത് ഞാൻ ഞാനെണ്ണം ചെയ്തു ഇഷ്ടപ്പെട്ടു അത് അവർക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ മതിയല്ല പിന്നെ എന്തിനാ ഞാൻ ഇനി രണ്ടാമതെണ്ണം ചെയ്ത് അയാൾ ഇഷ്ടപ്പെടുന്നു പിന്നെ ചേട്ടന് വരികൾ നോക്കിയാ ചെയ്യുന്നത് ഈ ട്യൂൺ ചെയ്തിട്ട് ഇഷ്ടമല്ല വരികൾക്ക് അനുസൃതമായിട്ടാണ് ട്യൂൺ ട്യൂൺ ചെയ്തത് അനുസരിച്ച് വരികയെഴുതി നമ്മളില്ല ഇഷ്ടമല്ല അങ്ങനെ ചെയ്തിട്ടുണ്ട് കുറച്ച് കുടങ്ങൾ പക്ഷേ അതിഷ്ടമല്ല ഇപ്പം അങ്ങയുടെ വാക്കുകളിൽ നിറഞ്ഞു നിൽക്കുന്ന ചേട്ടനെ കുറിച്ചുള്ള ആദരവും സ്നേഹവുമാണ് ഗുരുസ്ഥാനീയനാണ് പക്ഷെ എന്നിട്ട് ഞങ്ങളൊക്കെ നേരത്തെ കേട്ടിട്ടുള്ളൂ നിങ്ങൾ അമ്മ ചേർച്ചല്ലായിരുന്നു അത് ചുമ്മാവർ കാരണം അതെന്താണെന്നറിയാം ഈ ചേട്ടൻ്റെ അടുത്ത് കൂടുതൽ അടുക്കാൻ വേണ്ടിയിട്ട് മറ്റു പലരും പറയുന്ന പറഞ്ഞുണ്ടാക്കുന്നത് കാരണം ഞാൻ ചേട്ടൻ തമ്മിൽ മരിക്കുന്നത് വരെ ഒരു പ്രശ്നമില്ല പക്ഷേ ഒരു ചെറിയ പ്രശ്നം ഉണ്ടായത് എവിടെയെന്ന് വെച്ചാൽ ചേട്ടന് ഹോസ്പിറ്റലൈസ്ഡ് ആയിട്ട് കിടക്കുന്ന ആ സമയത്ത് എനിക്ക് അമേരിക്കൻ പ്രോഗ്രാമർ ഓക്കെ അന്ന് ഞാൻ അമേരിക്കയിൽ പോയി അമേരിക്കയിൽ പോയവർക്കറിയാം എൻ്റെ കാര്യം പക്ഷേ ഇവിടുത്തെ ഒരു സാധാരണക്കാരന് എങ്ങനെയാണ് അവിടുത്തെ നിയമങ്ങളും എങ്ങനെ തിരിച്ച് വരുമ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് പോകുമ്പോൾ ഒരു ദിവസം പോകത്തില്ല ഇവിടുന്ന് ഇന്ന് പോയി കഴിഞ്ഞാൽ ഇന്നത്തെ ഡേറ്റിൽ തന്നെയാണ് എത്തുന്നത് ഒരു ദിവസം വ്യത്യാസമുണ്ട് അവിടുന്ന് തിരിച്ചു ഇങ്ങോട്ട് വരുമ്പോൾ രണ്ട് ദിവസം പോകും അവിടുന്ന് ഇന്നാണ് തിരിക്കുന്നത് നമ്മൾ മറ്റന്നാളെ ഇവിടെ തരും അപ്പോൾ ഞാൻ ലാസ് വേഗാസ് എന്ന സ്ഥലത്ത് ഞാൻ പ്രോഗ്രാം ചെയ്ത് ദാസേട്ടനുണ്ട് അന്ന് അവിടുത്തെ ഈ ഫോമയുടെ ഫോമയാണോ ഫൊക്കാനാണോ ഫൊക്കാനായിരിക്കും ഫോമ ആ അപ്പോൾ അവിടുത്തെ പ്രോഗ്രാമിന് ഇരുന്ന് പാടി ഞാൻ പാടി പാടിക്കഴിഞ്ഞ് വന്ന് ഇരുന്നു അന്ന് ഇരുന്നപ്പോഴാണ് എനിക്ക് ഒരു മെസ്സേജ് കിട്ടുന്നത് അന്ന് ഈ ഫോണൊന്നുമില്ലല്ലോ ഇല്ലല്ലോ ഇതുപോലെ ചേട്ടൻ മരിച്ചു അപ്പോൾ എല്ലാവരും വന്ന് എന്നെ ആശ്വസിപ്പിച്ചു എന്നിട്ട് പറഞ്ഞ് അടുത്ത ആഴ്ചത്തെ പ്രോഗ്രാം വേണമെങ്കിൽ ക്യാൻസൽ ചെയ്യാം കാരണം അവിടെ എല്ലാവരും ഈ ഹോള് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വലിയ പ്രയാസമാണ് അവർക്ക് ലക്ഷങ്ങൾ നഷ്ടമുണ്ടാകും അപ്പോൾ എനിക്ക് പാടാതിരിക്കാൻ പറ്റില്ല അവർ പറഞ്ഞ് വേണമെന്നുണ്ടെങ്കിൽ ഒരു ദിവസം ശനിയാഴ്ച അടുത്ത വെള്ളിയാഴ്ച വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ തോന്നും പക്ഷേ എനിക്ക് ആ ദിവസം ഇപ്പോൾ തിങ്കളാഴ്ച അവിടുന്ന് ലാസ് വേഗാസിൽ നിന്ന് ഒരു ദിവസം വേണം ന്യൂയോർക്ക് വരാൻ ന്യൂയോർക്കിൽ നിന്ന് ഇവിടെ വരാൻ രണ്ട് ദിവസം വേണം അങ്ങനെ ചേട്ടൻ്റെ ബോഡി നാലല്ലെങ്കിൽ അഞ്ച് ദിവസം ഇവിടെ വയ്ക്കേണ്ടി വരും അത് കണ്ടാൽ ഉടനെ തന്നെ ഞാൻ തിരിച്ചു പോയാൽ അടുത്ത പ്രോഗ്രാമിന് പറ്റത്തില്ല അപ്പോൾ ഞാൻ അവിടുന്ന് കൺസേൺ ആയിട്ടുള്ള എൻ്റെ അമ്മാവനും ബാക്കിയുള്ള ആൾക്കാരുമായിട്ടൊക്കെ സംസാരിച്ചു അവർ പറഞ്ഞു വേണ്ട മോനെ മോൻ്റെ വിഷമം ഞങ്ങൾക്കറിയാം എന്ന് പറഞ്ഞ് വന്നില്ല പക്ഷേ ഇവിടുള്ള കുറേ ആൾക്കാർ അത് അതിലെനിക്ക് വലിയ വിഷമമുണ്ട് എനിക്ക് അവരോട് വിരോധമുണ്ട് പറഞ്ഞു വരുത്തുന്നത് അതായത് മനഃപൂർവ്വം ഞാൻ ചേട്ടൻ്റെ അടക്കത്തിന് വന്നില്ല എന്ന് പറഞ്ഞു വിക്കിപീഡിയയിലൊക്കെ ഇപ്പോഴും അങ്ങനെ കിടപ്പണമെന്ന് തോന്നുന്നു ഞാൻ കഴിഞ്ഞ ദിവസം തോന്നി കഴിഞ്ഞപ്പോഴും അവർ തമ്മിൽ ഭിന്നത കാരണം സംസ്കാരം പോലും പങ്കെടുത്തില്ലെന്നു അതൊക്കെയെന്നുവെച്ചുകഴിഞ്ഞാൽ ഇപ്പം ബ്ലഡ് ഈസ് തിക്കർ ദാൻ വാട്ടർ ഓക്കെ ഇവ ഈ പറയുന്നവർക്ക് ചുമ്മാ പറയാം പക്ഷേ എൻ്റെ മനസ്സിൽ ഇന്നും സൂര്യകിരീടം എന്നുള്ളൊരു പാട്ട് പാടുമ്പോൾ എൻ്റെ കണ്ണെന്ന് അറിയും കാരണം ഗിരീഷ് പുത്തഞ്ചേരിയും ചേട്ടനും ഞങ്ങളെല്ലാം കൂടി ഇരുന്ന് ചെയ്യുമ്പം ചേട്ടൻ്റെ ഓരോ മൂമെൻറ്റും ചേട്ടൻ്റെ ഓരോ ചലനങ്ങളും എനിക്കറിയാം എത്ര വർഷം കച്ചേരിക്ക് കൂടെ പോയതാണ് എത്ര വർഷം മാത്രമല്ല സംഗീതത്തെ ഉപസ ഉപാസിച്ചിരുന്ന ഒരാളാണ് പിന്നെ ഒരു സൗഹൃദം അല്ലെങ്കിൽ ചേട്ടനെ അല്ലെങ്കിൽ പോലും ഇഷ്ടപ്പെട്ടു പോകും എൻ്റെ എനിക്ക് എൻ്റെ ചേട്ടൻ എന്ന് പറഞ്ഞാൽ എൻ്റെ അച്ഛൻ്റെ അച്ഛൻ ഞാൻ പറഞ്ഞില്ല പ്രീഡിക് മരിച്ചു പോയി മരിച്ചു മരിച്ചുപോയി അകന്നേരം മരിച്ചു പോയി അതിന് ശേഷം എന്നെ വളർത്തിയത് മുഴുവൻ ചേട്ടനാണ് അത് ഈ സംഗീതത്തിന്റെ ആണല്ലോ ചേട്ടനിലൂടെ ആ ചേട്ടന്റെ രീതിയാണ് ഇപ്പോഴും എല്ലാവരും പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നെ കാണുമ്പോഴത്തേക്ക് ചേട്ടനെപ്പോലെ ഇപ്പം തോന്നുന്ന പറയുന്നത് എന്ന് പറഞ്ഞാൽ അത്രത്തോളം ഞങ്ങൾ ഒരു ഒരു മാനസികമായിട്ടും അല്ലേ ഞങ്ങൾ അങ്ങനെ പറയുന്ന അവരൊക്കെ എനിക്ക് പുച്ഛമാണ് തോന്നുന്നത് ഒരു വേറൊരു കുടുംബത്തിൽ നടക്കുന്ന കാര്യം മറ്റേ ആൾക്കാരെന്തിനാണ് ഇങ്ങനെ എടുത്ത് പറയാൻ പോകുന്നത് ഇതിൻ്റെ ഒരു പ്രശ്നം പ്രശ്നമെന്താ വെച്ചാൽ നമ്മളൊരു സെലിബ്രിറ്റി ആയി കഴിഞ്ഞാൽ ആളുകൾക്ക് ഇങ്ങനെ ഗോസിപ്പുകൾ ഗോസുപൂല ഇഷ്ടമാണ് അപ്പോൾ പറഞ്ഞുകൊണ്ടേയിരിക്കും എല്ലാവരും തിരുത്താൻ പറ്റത്തില്ല അല്ല എനിക്കിതിനകത്ത് വിഷമമൊന്നുമില്ല കാരണം ചേട്ടന് ഞാനുമായിട്ടുള്ള ആത്മബന്ധം എന്തായിരുന്നു എന്നും ഇപ്പോഴെൻ്റെ മനസ്സിലെന്ന് ആരാണ് ചേട്ടൻ എന്ന് എനിക്കറിയാമല്ലോ എനിക്കത് മതി അത്രയുള്ളൂ അതിനകത്ത് കഥയൊന്നുമല്ലേ ഇങ്ങനെ വാർത്തകൾ വന്നുകൊണ്ടിരിക്കും വാർത്തകൾ ഇതൊന്നും അല്ലല്ലോ അതിനൊക്കെ ചെറുത് പിന്നെ ചില പണ്ടത്തരങ്ങളൊക്കെ കാണും മറ്റേ നമ്മുടെ ബോധനമൊക്കെ ഞാൻ ഓർക്കുന്നു അതൊക്കെ ചുമ്മാ ഇങ്ങനെ അടിച്ചിട്ട് ഇങ്ങനെ ആൾക്കാർ ഇങ്ങനെ പറയുന്നതല്ലേ എന്നാൽ ഇതിനകത്തൊന്നും ഒരു വാസ്തവില്ലെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയുകയും ചെയ്യും അത് കഴിഞ്ഞ ദിവസം ഉണ്ണിമോം തന്നെ കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കഥയുണ്ട് പിന്നെ ഈ ഡീടെ മറ്റൊന്ന് മറിച്ച് പീഡന കേസ പക്ഷേ ഇതൊക്കെ ടെക്നിക്കലി സ്പീക്കിംഗ് ശരിയാണ് പക്ഷേ അടിസ്ഥാനപരമായ ഒരു പരാതിയോ അല്ലെങ്കിൽ ഒരു ആരോപണമൊക്കെ ആയിരിക്കും പക്ഷെ പക്ഷെ സെലിബ്രിറ്റീസ് ആയ ഗുണത്തിന്റെ ഭാഗമാണ് സൈഡ് അത് ഉണ്ടാവും നാച്ചുറലി കാരണം അങ്ങനെയല്ല ഞാൻ ഈയിടയ്ക്ക് ഒരു ഞാൻ കൂടെ കൂടെ ഇൻസ്റ്റയില് എന്തെങ്കിലും നല്ല വേർഡ്സ് എഴുതും അത് ഇംഗ്ലീഷിലാണ് എനിക്ക് ഒരു കോപ്പി ചെയ്ത് ഞാൻ ഇടുന്നതാണ് എന്റെ എന്റെ ആശയം വെച്ചിട്ട് പക്ഷെ അത് കേറി അങ്ങ് വല്ലാതെ ആൾക്കാര് സോഷ്യൽ മീഡിയയിലൊക്കെ കേട്ടിരിക്കും സാഹചര്യം കേട്ടിരിക്കും നമ്മൾ തമ്മില് ഞാനത് ഇപ്പോഴും പറയുന്നു എൻ്റെ ഒരു അഭിപ്രായമാണ് എനിക്ക് ഇഷ്ടം എന്നെ ഇഷ്ടമല്ലാത്തവരെ ഞാൻ കൂട്ടിക്കൊണ്ടു വരാറില്ല അങ്ങോട്ട് പോയി റിക്വസ്റ്റ് ചെയ്യാറില്ല ഇത് എൻ്റെ ആശയമാണ് അതുകൊണ്ട് നമ്മുടെ ഫാമിലിയുമായിട്ട് അതിനൊരു ബന്ധവുമില്ല ദുർവ്യാഖ്യാനം ചെയ്യുക അത് എങ്ങനെയാ അങ്ങനെയല്ലേ ജനത്തിന് ഇഷ്ടംപോലെ സമയമുണ്ട് അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം അവർ ഈ സെലിബ്രിറ്റീസിനെ കുറിച്ച് അവർക്ക് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ അറിയാൻ ആഗ്രഹം ഇപ്പൊ ഈ വീട്ടിൽ എത്ര പേര് വന്നിട്ടുണ്ട് അപ്പൊ ആളുകൾക്ക് വീട് കാണാൻ ആഗ്രഹം അവിടെ അവിടെ പോലെ കിടക്കുവാണ് അപ്പൊ എങ്ങനെയാണ് ജീവിക്കുന്നത് അടിയാണ് പിന്നെ സിനിമാ മേഖലയെ കുറിച്ചൊന്നും കുറെ ഗോസിപ്പ് ഉണ്ടാവൂ അത് ഉണ്ടാവും അത് പക്ഷേ ഇതിനൊക്കെ ഇഗ്നോർ ചെയ്യുക പക്ഷെ നമ്മളൊക്കെ ഒക്കെ അവരെ കുറിച്ച് എഴുതട്ടെ അല്ല എനിക്ക് പക്ഷെ ഇഷ്ടമായിട്ടോ കാരണം എന്നെ കുറിച്ച് പണ്ട് എല്ലാവരും പതിനായിരം എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് എല്ലാവരും കൂടെ എൻ്റെ അടുത്ത് ചോദിച്ച് തനിക്ക് കേസ് കൊടുത്തുകൊണ്ടേ തനിക്ക് അങ്ങനെ ഞാൻ പറഞ്ഞു ഒരിക്കലും ചെയ്തിട്ടില്ല കാരണം ഓരോ പ്രാവശ്യം ഓരോരുത്തരും എന്നെ അനുകരിക്കുമ്പോഴത്തേക്ക് എൻ്റെ പേര് അതിലെടുത്ത് കയറി വരികയാണ് കാരണം കേരളത്തിൽ ഒരു പത്തു നൂറ് അമ്പലങ്ങളിൽ ഈ മിമിക്രി പ്രോഗ്രാം നടക്കുന്നുണ്ട് നൂറമ്പലത്തിന് ഞാൻ അതല്ലേ നല്ലത് ഇപ്പോൾ ഞാൻ അമേരിക്കയിൽ പോയി വെള്ളമായിട്ട് പോയി മോളെ അമേരിക്കയിലാണ് ഹസ്ബൻഡ് നല്ല പൊസിഷനുള്ള ആപ്പിളിലാണ് മോന് യു കെയിലാണ് അപ്പോൾ അവരൊക്കെ വെൽ വെൽ സെറ്റിൽഡാണ് അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾ യാത്ര പോകും ഞങ്ങൾക്ക് ഞങ്ങളുടെ ഇൻട്രസ്റ്റ് ആണ് അപ്പോൾ ഈയിടെ അമേരിക്ക പോയിട്ട് തിരിച്ചു വന്നപ്പോൾ ഒരു പുതിയ വാർത്ത ഞാൻ ഞെട്ടിപ്പോയി അതായത് എൻ്റെ കുട്ടിയെ കാണാൻ പോയതാണെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾക്ക് രണ്ടുപേരും കുട്ടിയുണ്ടായി ആ കുട്ടിയെ കാണാൻ പോയതാണ് എന്നിട്ട് ആ കുട്ടിയെ അവിടെ ഇങ്ങോട്ടാക്കിയിട്ട് തിരിച്ചു വന്നു പക്ഷേ അത് നിങ്ങൾക്ക് കുട്ടിയാ അതെ അല്ല അവിടെ ഉണ്ടായിരിക്കാൻ അവിടെ ഒളിച്ച് താത്തിട്ട് അല്ല അതിന്റെ വേറെ രസം കൂടെ കേട്ടോ അപ്പം ഞാൻ അത് ഞാൻ നോക്കിയപ്പോൾ സ്ക്രോൾ ചെയ്ത് താഴോട്ട് പോയപ്പോഴത്തേക്ക് ഒരു കൊറിയൻ കൊച്ച് ഞാൻ വിചാരിച്ച് ഒന്നുമില്ല ഇവിടെ കൊല്ലത്തോ അല്ലെങ്കിൽ കരുതാപ്പള്ളിയിലുള്ളൊരു ഏതെങ്കിലും ഒരു കൊച്ചു കൊച്ചിൻ്റെ ഫോട്ടോ ഇട്ടാൽ പോരായിരുന്നു ഒരു ഒന്നൊന്നര വയസ്സ് ഇത് മറ്റേ കണ്ണൊക്കെ ഇങ്ങനെ ഒരു ഒരു വരച്ചിട്ട് ഫോട്ടോ ഞാൻ ഞാനപ്പം ഞാൻ പറഞ്ഞു ഞാൻ എല്ലായിടത്തും അപ്പം ആ സമയത്ത് എൻ്റെ ഫോൺ ചേർത്ത് എനിക്കിഷ്ടപ്പെട്ടു നിങ്ങൾ ഇങ്ങനെ തന്നെ ചെയ്യണം കാരണം വെച്ചാൽ ഞാൻ വീണ്ടും ഇതിനെ പ്രസിദ്ധനാകുമല്ലേ വിട്ടുകള അത്രേ ഉള്ളൂ എനിക്കിഷ്ടമാണ് എനിക്ക് ഈ സോഷ്യൽ മീഡിയയിലും ബാക്കി ഇവരൊക്കെ ഇങ്ങനെ എഴുതുന്നത്

അതൊക്കെ എന്ത് ഹാപ്പി അല്ലേ മകള് പ്രസവിക്കുന്ന പെൺകുട്ടിയല്ലേ അവരൊക്കെ പ്രസവിക്കണ്ടേ മോൾ കുറെ കാലം മീഡിയസ് പറഞ്ഞു ഞാൻ ഒളിച്ചു വെച്ചു ഞാൻ പ്രസവിക്കാത്ത സ്ത്രീയാണെന്ന് നമ്മൾ അനന്തപുരം വെച്ചായിരുന്നു കല്യാണം ആ അന്ന് അവിടെ വരാത്തവരായിട്ട് ആരുമില്ല എല്ലാ വന്നിരുന്നു എല്ലാ മോൻ എനിക്ക് മകനില്ല എനിക്ക് അവള് പതിനെട്ട് വയസ്സില് കല്യാണം കഴിഞ്ഞ പത്തൊൻപത് വയസ്സില് കല്യാണം കഴിഞ്ഞ ഒരു കുട്ടിയാണ് അപ്പൊ അവള് പെൺകുട്ടിയായി അവൾക്ക് പ്രസവിക്കാനുള്ള നല്ല ഇതുള്ളത് കൊണ്ട് നേരത്തെ ആ കുട്ടി പ്രസവിച്ചു വയസ്സുകാലത്തല്ല പ്രസവിച്ച അവൻ പഠിക്കാൻ പോയി പിന്നെ ഹസ്ബൻഡ് സിജി സിജിന്നാണ് പേര് ഇപ്പൊ അവരെല്ലാരും കൂടെ ഉണ്ടായിരുന്നു ഈ ഒരു ഒരു മാസം ഉണ്ടായിരുന്നു ഞങ്ങൾ ഒരു മാസം അടിച്ചു പൊളിക്കുകയായിരുന്നു സത്യത്തിൽ എല്ലാരും ആയിട്ട് ഇപ്പം പിന്നെ അവര് പോയിട്ട് മോൻ അങ്ങോട്ട് പോയി എല്ലാരും അയക്കെ ആപ്പിളിലാ ജോലി നല്ല ജോലിയാ നല്ല ജോലിയാണ് അത് മതിയല്ലേ മറ്റേ പുള്ളി രണ്ടുപേരും എഴുതി പ്രിയം പറഞ്ഞു സൂപ്പർ മതി ബാക്കി ന്യൂസ് ഡയറക്ടർ കമ്പോസ് ചെയ്തു മോഹമ്മദ് ഖദാഫി അവിടെ വാഴുന്ന സമയത്ത് ഞാൻ അവിടെ അനധികൃതമായിട്ട് കാർ ഓടിച്ച് എന്നെ പോലീസ് പിടിച്ചു പിടിച്ചു പിടിച്ച് തിരിച്ചു വിട്ടു നന്നായി കാരണം എനിക്ക് അല്ല അല്ലെന്ന് അന്ന് ട്രിവാൻഡ്രം ബെൽറ്റ് എറണാകുളം ബെൽറ്റ് എന്ന് ഉണ്ടോ ഇല്ലയോ എന്തോ ഞാൻ പിന്നെ ഈ അങ്ങനത്തെ കാര്യത്തിൽ ഞാൻ ചിന്തിക്കൊരു ഭാഗ്യം കിട്ടിയത് അങ്ങനെ പ്രിയന്റെ കൊറേ പടങ്ങൾ പൂച്ചക്കിരി മൂക്കുത്തി അയൽവാസി ദരിദ്രവാസിറിയാം അതെല്ലാം അതെല്ലാം ഭയങ്കര ഹിറ്റായി